സഭയിൽ ഏതാണ്ട് ഡീറ്റെയിൽ മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ ഇനി അങ്ങനെ നേരത്തെ പറഞ്ഞു തോന്നുന്നു പറ്റില്ല അതുകൊണ്ടാണ് ബീകോലോഷം ഇന്നത് പറയലെ ബി ജെ പി ആണെങ്കിൽ ബിജെപി സഖ്യകക്ഷിയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ അദ്ദേഹം പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറയും അവൻ എന്ത് നമുക്ക് കാണാം എൻ എൻ അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഇല്ല

എതിർക്കുന്ന മൈനോറിറ്റിയുടെ ശത്രുവാണ് എന്ന് ബോധപൂർവം നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ കൊണ്ടുവന്ന് ക്രൈസ്തവ ശക്തി അല്ലെങ്കിൽ ആ ക്രൈസ്തവ ചർച്ച ആണ് ആ കലാപത്തിന് പിന്നിൽ എന്ന് അങ്ങയുടെ മാതൃസംഘടന ആർ എസ് എസ് പറയുന്നു എന്ന് പിന്നെയും പറയുന്നത് അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ഞാൻ ഒഴിയുന്നില്ല ഞാൻ പറയുകയാണെന്ന് നിങ്ങളൊന്ന് ശാന്തമായി ഒരു മിനിറ്റ് എനിക്ക് ഒന്ന് അനുവദിച്ചേ ഇതെന്തൊരു കഷ്ടമായത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മണിപ്പൂരിനെ കുറിച്ച് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണത്തിന്റെ പിന്നിൽ കാതലായ ഒരു വിഷയമുണ്ട് ആ കാതലായ വിഷയം ഇന്ത്യ തകർക്കുക എന്ന വിദേശ ശക്തികളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്തും ഈ ദേശത്തും നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ട്രൈബൽ ഗ്രൂപ്പാണ് നിങ്ങളിപ്പോ ആർ എസ് എസിന്റെ മുഖപത്രം ആർ എസ് എസിന്റെ ഓർഗനൈസർ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമാണോ എന്ന് ചോദിച്ചാൽ ആർ എസ് എസിന്റെ മുഖപത്ര ഓർഗനൈസറിൽ പല ആളുകൾ പക്ഷെ ആർ എസ് എന്റെ സരസംഖ്യാലൊക്കെ കഴിഞ്ഞ ദിവസം മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അത് നിങ്ങൾ പറഞ്ഞതല്ലേ അത് നരേന്ദ്രമോദിക്ക് എതിരെ സംസാരിച്ചതാണെന്ന നിങ്ങൾ പല പ്രാവശ്യം ഞാൻ നീ പറഞ്ഞു വരുന്നത് ഗോത്രവർഗം നരേന്ദ്രമോദിക്ക് എതിരെ സംസാരിച്ചാണ് താങ്കൾ സംസാരിച്ചത് രണ്ട് മിനിറ്റ് എനിക്ക് തരണം ശ്രീ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറയും വേണമെങ്കിൽ പറയും എന്ന കാലം കഴിഞ്ഞു എന്ന് മനുഷ്യർക്ക് മനസ്സിലാവുകയാണ് ഒറിജിനൽ വളരെ കൃത്യമായ പ്ലാനോടുകൂടി പദ്ധതിയോടുകൂടി ആസൂത്രണത്തോടുകൂടി ഇന്ത്യ സഖ്യം പ്രതിപക്ഷ നേതൃതരയെ നയിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിടിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷുഭിതനായി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് അതുവരെ നമ്മൾ കേട്ടിട്ടില്ല അത് ജനാധിപത്യത്തിന്റെ വലിയൊരു സൗന്ദര്യമാണ് ലോക്സഭയിൽ സാധാരണ കാണുന്ന സംയമനമൊക്കെ ഒഴിവാക്കി തിരിച്ചടിയുടെ ക്ഷീണം മാറാത്ത ബിജെപിയെ സകല ആയുധമെടുത്ത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഡറോമത് എന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അത് വലിയ കരുതായെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് വല്ലാതെ ഭയം തോന്നി എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാകാൻ പക്ഷെ എതിർപക്ഷം കരുത്താർജിക്കുന്നു എതിർപക്ഷത്തിന് ഭയമില്ലാതായിരിക്കുന്നു അവർ കൃത്യതയോടെ ശക്തിയോടെ കാര്യങ്ങൾ പറയാൻ ആരംഭിക്കുന്നു മണിപ്പൂരിൽ രണ്ടേ രണ്ട് പാർലമെന്റ് സീറ്റ് ഉള്ളപ്പോ ആ രണ്ട് പാർലമെന്റ് സീറ്റും കയ്യിൽ നിന്ന് ഒലിച്ചു പോയതിന്റെ വേദന അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എല്ലാം ലീലകളല്ലേ മനസ്സിലാക്കണം ശ്രീ ോപാലകൃഷ്ണൻ ദയവ് ചെയ്ത് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഗോത്രവർഗ കഥ ഇനി അധികം നാൾ ഊടൂല ഇതേ തീക്കൊള്ളുന്ന പോലെ ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത് അധികം നാൾ ഓടില്ല കാരണം ഈ ഇവിടെയുള്ള സഹര മനുഷ്യരുടെയും മുമ്പിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ ഈ ഗോത്രവർഗ്ഗ ഒരു കലാപമല്ല എന്ന് തെളിയിക്കാനാകുന്ന രേഖകളുണ്ട് സൂചന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മെയ്ത്തി പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതോളം കുക്കി പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഇത്ര വലിയൊരു വലിയ ഇതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കലാപനാളിൽ ഈ ഗോത്രവർഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു കലാപനാളിൽ ആരാധനാലയങ്ങൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടോ എന്ന് ചരിത്രം വായിച്ചു നോക്കണം ഗോപാലകൃഷ്ണൻ അങ്ങ് ചരിത്രം വായിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ നാല്പത്തിയേഴിന് മുമ്പ് മണിപ്പൂരിൽ ചർച്ച കുഴപ്പമുണ്ടായിരുന്ന അത് ഇവിടെ ചർച്ച ചെയ്തില്ലെന്നൊക്കെയാണ് ഗോപാലകൃഷ്ണൻ ഒരു സാമാന്യ ബോധം വേണ്ടേ കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുക ഇതിനു മുമ്പ് എപ്പോഴൊക്കെ അവിടെയൊക്കെ രാഷ്ട്രപതി ഭരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓബ്ജെക്ടീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഇവൻ നോയെ പറയും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കലാപം തുടങ്ങുന്നതിന് മുമ്പ് വി ആർ ഗോയിങ് ടു കുക്കീസ് നിർമ്മാർജ്ജനം ചെയ്യാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച പ്രമോദ് സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നിന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അവിടെയുള്ള പട്ടാളത്തെ വരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഈ ഒരു നെറേറ്റീവ് പറഞ്ഞതുപോലെ ഭരണഘടന തിരുത്തി എഴുതും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ആർ എസ് നൂറാം വാർഷികത്തിൽ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ മാറ്റി എഴുതും എന്ന് പറഞ്ഞ് വന്നവർക്ക് ഭരണഘടനയുടെ അവകാശികൾ ഞങ്ങളാണെന്ന് തിരുത്തി പറയേണ്ടി വരും പേരിന് വേണ്ടി പറയേണ്ടി വന്നിരിക്കുന്നുണ്ടല്ലോ എന്താ പറഞ്ഞല്ലേ ഇതാണ് യാഥാർത്ഥ്യം അത് താങ്കൾ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ഈ ചർച്ചയിൽ തന്നെ നോക്കൂ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ പറയും എന്ന ധിക്കാരത്തിന്റെ സ്വരമാണ് ശ്രീ ബി ഗോപാലകൃഷ്ണന് മണിപ്പൂരിൽ നിന്ന് സർവകക്ഷി പ്രതിനിധി സംഘം ഡൽഹിയിൽ വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ തപസരുന്നു അനുവദിച്ചില്ല പ്രധാനമന്ത്രി വിദേശയാത്ര നടത്തി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും മണിപ്പൂർ കോൺഗ്രസ് സൃഷ്ടിച്ചതാണ് അത്രേ ഇദ്ദേഹത്തിന്റെ തിയറി ബി ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുകയാണ് ഓർഗനൈസറിനെ പോലും അദ്ദേഹം കണ്ടിക്കുകയാണ് ഞാൻ ബി ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നു ആരാണ് അവിടുത്തെ സർക്കാർ ആരാണ് അവിടുത്തെ മുഖ്യമന്ത്രി ബിരൺ സിംഗ് മന്ത്രി എന്താണ് നിങ്ങളുടെ നിലപാട് അമ്പലത്തിലെ പൊതുവരിക്കും കോൺഗ്രസ് സൃഷ്ടിച്ചതാണ് എന്ന് പറയുകയും ചൈന സൃഷ്ടിച്ചതാണെന്ന് പറയുകയും മൂന്നാമത്തെ തവണ അതേ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത് രണ്ടുമല്ല അവിടെ രണ്ട് വംശങ്ങൾ തന്നെയുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് ഞങ്ങൾക്ക് എന്നിട്ട് കേരളത്തിൽ അത് സജീവമായി ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് അത് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു അത് വേറൊന്നുമല്ല കേരളത്തിലെ ക്രൈസ്തവരെ ബി ജെ പിയിൽ നകറ്റാൻ വേണ്ടിട്ടാണ് ഐഡിയായി പോയി അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി പറയില്ലേ സാറേ നിങ്ങളുടെ നിലപാട് ക്രൈസ്തവരോട് എന്താണ് എന്താണ് ആർ എസ് എസ് നിലപാട് അങ്ങ് ആത്യന്തികമായ ഒരു ആർ എസ് കാരനാണല്ലോ എന്താണ് അങ്ങയുടെ നിലപാട് മുസ്ലിം നിങ്ങൾ ഹിന്ദുക്കളോടുള്ള നിലപാട് എന്താണ് കളിക്കുന്നെങ്കിൽ പ്രധാനമന്ത്രി പാർലമെന്റിനുള്ളിൽ പറയുന്നു ഇന്ദിരാഗാന്ധി ഭരണഘടനയെ അട്ടിമറിച്ചു അടിയവസ്ഥയിലൂടെ നിങ്ങളുടെ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇവിടെ വന്ന് പ്രസംഗിച്ചതാ അദ്ദേഹം പറയുന്നു ഇന്ദിരാഗാന്ധിയാണ് ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാതാവ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് മഹാകുഴപ്പക്കാരി എന്നും അടിയന്തരാവസ്ഥയുടെ ആണെന്നും ഇന്ത്യൻ ഭരണഘടനയെ ചുട്ടറിച്ച പറഞ്ഞ നിങ്ങളുടെ പ്രധാനമന്ത്രി പറയാണ് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടും എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി അദ്ദേഹത്തിന്റെ അതേ കാബിനറ്റിൽ അംഗമായ ഒരു മന്ത്രി വളരെ അവധാനതയോടെ പറയുന്നു ഇല്ല ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാതാവാണ് അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ മന്ദബുദ്ധിയോ അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ എന്നെക്കാട്ട ഞാൻ അയ്യൊക്കെ ജനിക്കുന്നതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വീട്ടിലാന്നു പറഞ്ഞു തള്ളിക്കളയരുത്തിയാണെങ്കിൽ